الحمد لله الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان ما شاء الله كان ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تأكلوا الربا ضعافا مضاعفة واتقوا الله لعلكم تفلحون واتقوا النار التي أعدت للكافرين واطيعوا الله والرسول لعلكم ترحمون وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين ഈ അനുഗ്രഹീതമായ വേദിയിലും സദസ്സിലും ഹാജരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പണ്ഡിതന്മാരെ മതവിദ്യാർത്ഥികളെ കൊച്ചനുജന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സമുദായങ്ങളിലെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റമളാൻ മാസത്തിൻ്റെ അനുഗ്രഹീതമായ ഈ രാത്രിയിൽ ഈ ബദർ ദിനം ആ ദിനത്തിൻ്റെ രാത്രിയിൽ ബദർ രാത്രിയിൽ ഇവിടെ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയ നാം ഏവരെയും അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല മാഫാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ ഉസ്താദുമാർ മഷായിഖുമാർ നമ്മുടെ ഭാര്യമാർ സന്താനങ്ങൾ സഹോദരങ്ങൾ സഹായികൾ സഹപ്രവർത്തകർ ദുആകൊണ്ട് വസിയ്യത്ത് ചെയ്തവർ നമ്മെ സ്നേഹിക്കുന്നവർ നാം സ്നേഹിക്കുന്നവർ നമ്മെ സഹായിക്കുന്നവർ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും അല്ലാഹു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അനുഗ്രഹീതമായി സദസ്സിൽ പങ്കെടുക്കാനെത്തി
ഇവിടെ വെച്ച് തലച്ചുറ്റനുണ്ടായി ആശുപത്രിയിൽ പോയി അവിടുന്ന് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ട ഇന്നലെ മരിച്ച ആ സഹോദരൻ ഉൾപ്പെടെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സന്തോഷത്തിലും പ്രകാശത്തിലും വിശാലതയിലും അനുഗ്രഹത്തിലും ആക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു ഇടുക്കത്തിലും ഞെരുക്കത്തിലും പരിഭ്രാന്തിയിലും ഇരുളിലുമാക്കാതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെ മേൽ ബാധിച്ചിട്ടുള്ള എല്ലാ ഷർറുകളും ഐനുകളും സിഹറുകളും എല്ലാം അള്ളാഹു ബാത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബഹുമാന്യ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാന്റെ പുണ്യമായി രാത്രി ഇവിടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. ഇതുപോലെ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഞാൻ ഇന്നലെ പ്രസംഗിച്ചു തുടങ്ങിയ വിഷയം നോമ്പ്, നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് തഖ്വ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, തഖ്വ വർദ്ധിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ആ തഖ്വ നോമ്പ് കൊണ്ട് നമുക്ക് വർദ്ധിക്കുന്നുണ്ടോ, വിശുദ്ധ റമദാനിൽ നമുക്ക് തഖ്വ വർദ്ധിച്ചിട്ടുണ്ടോ, 50, 60, 40, 30 ഒക്കെ കൊല്ലം നോമ്പ് പിടിച്ച നമുക്ക് തഖ്വയുടെ അളവ്, തഖ്വയുടെ വിധാനം ഏറിയിട്ടുണ്ടോ എന്ന് ഉള്ള ചോദ്യത്തോടെയാണ് ഇന്നലെ നാം പ്രസംഗം ആരംഭിച്ചത്. നോമ്പ് അനുഗ്രഹീതമായി റമദാൻ മാസത്തിൽ നമുക്കിതുവരെ റമദാന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് റമദാന്റെ ആത്മാവിനെ ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും ഉണ്ടൊരു 13 നോമ്പ്. ആ 13 നോമ്പുകൾ നോറ്റ് ആ 13 ദിനരാത്രങ്ങൾ ഫലപ്പെടുത്തി നമുക്ക് ഇൻഷാ അല്ലാ നോമ്പിനെ റമദാനെ ഫലവത്താക്കാൻ കഴിയും. അള്ളാഹുവിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റമദാന്റെ യഥാർത്ഥമായ ചൈതന്യം നാം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നാം വളരെ ഗൗരവപൂർവ്വം ആലോചിക്കണം. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തഖ്വ വർദ്ധിച്ചോ എന്ന് നോക്കുന്നത്. തഖ്വയ്ക്ക് ഒരുപാട് വിശദീകരണങ്ങൾ ഒരുപാട് മഹാന്മാർ, ഇമാം അലി റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ളവർ ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. തഖ്വയോട് ബന്ധപ്പെട്ട ഒരു വിശദീകരണം, ഹറാമിൽ നിന്ന് സൂക്ഷിക്കുക, ഹറാമായ ഭക്ഷണത്തിൽ നിന്ന് സൂക്ഷിക്കുക. ഒന്ന്, ഹറാമും ഹലാലും കൂടിച്ചേർന്നതാകാൻ സാധ്യതയുള്ള ഭക്ഷണത്തിൽ നിന്നും സൂക്ഷിക്കുക. ഹറാമാണോ എന്ന് സംശയമുള്ളപ്പോൾ, ഹറാമായേക്കുമോ എന്ന് പേടിയുള്ളപ്പോൾ ചില ഹലാലുകൾ പോലും ഒഴിവാക്കുക. ഇത് ഭക്ഷണത്തോടും നമ്മുടെ സമ്പാദ്യത്തോടും ബന്ധപ്പെട്ട് ഉള്ള തഖ്വയുടെ ഒരു, തഖ്വയുടെ ഭക്ഷണത്തോടും സമ്പാദ്യത്തോടും ബന്ധപ്പെട്ട ആ ഒരു പാർട്ട് അതാണ്. ഹറാമിൽ നിന്ന് സൂക്ഷിക്കുക. നാം നോമ്പ് മുറിക്കുമ്പോൾ നാം എല്ലാവരും ഇപ്പൊ സ്വന്തം ആത്മാവിനോട് ചോദിക്കുക, നോമ്പ് മുറിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ എത്തുന്ന ഭക്ഷണം, നാം കഴിക്കുന്ന ഭക്ഷണം, ഈ 17 നോമ്പിന് നാം നോമ്പ് മുറിച്ചപ്പോൾ കഴിച്ച ഭക്ഷണം തികച്ചും ഹലാലായിരുന്നോ? നമ്മുടെ ഭാര്യമാർക്ക് നാം കൊടുത്ത ഭക്ഷണം ഹലാലാണോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം കൊടുത്ത ഭക്ഷണം ഹലാലാണോ? നമ്മുടെ ബന്ധുക്കൾക്ക് നാം കൊടുത്ത ഭക്ഷണം, പള്ളിയിലെ ഇമാമിന് നാം കൊടുത്ത ഭക്ഷണം, നാം ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി നോമ്പ് തുറപ്പിച്ച ഭക്ഷണം, ഈ ഭക്ഷണം ഹലാലായിരുന്നോ? 100% ഹലാലായ ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത് എന്ന് ബോധ്യമുള്ളവർ എന്നിലും നിങ്ങളിലും ആരൊക്കെയുണ്ട്? ഹറാമായ ഭക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ, നാം നാളെ നോമ്പ് ഉറക്കാൻ വേണ്ടി ഭക്ഷണം എടുത്ത് മുമ്പിൽ വെക്കുമ്പോൾ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ 35 വിഭവങ്ങൾ, 30 വിഭവങ്ങൾ, 40 വിഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിവർന്നിരിക്കുമ്പോൾ, ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് നാം ആലോചിക്കുക, ഈ ഭക്ഷണം 100% ഹലാലാണോ? ഹലാലല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം നിഷിദ്ധമായതിൽ നിന്ന് ഒഴിവായതാണോ? പലിശയുമായി നമ്മുടെ ഭക്ഷണം കലർന്നിട്ടുണ്ടോ? ആദ്യത്തെ ഏറ്റവും ഭീകരമായ അപകടമാണ് പലിശ. ഭക്ഷണത്തോട് ബന്ധപ്പെട്ട, വസ്ത്രത്തോട് ബന്ധപ്പെട്ട, താമസ സ്ഥലത്തോട് ബന്ധപ്പെട്ട, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തോട് ബന്ധപ്പെട്ട, ഭാര്യമാർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തോട് ബന്ധപ്പെട്ട ആദ്യത്തെ അപകടമാണ് പലിശ. പലിശയിൽ നിന്ന് പരിപൂർണമായി നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയാണോ,
പലിശയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ലേ? എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അനുജന്മാരോട്, പിതാക്കന്മാരോട് ചോദിച്ചാൽ ഈ ഇരിക്കുന്നവരിൽ 90% പേരും പറയും, ഞങ്ങൾ ആരും ഒരു നയാ പൈസ പലിശ വാങ്ങുന്നവരല്ല, ഞങ്ങൾ ഒരു പൈസ പോലും പലിശ ഉള്ളിൽ പോകാതെ സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ സമ്പാദ്യം പലിശയിൽ നിന്ന് പൂർണ്ണമായി മുക്തമാണോ? നമ്മൾ പലിശ അങ്ങോട്ട് കൊടുത്തുകൊണ്ടുള്ള ഇടപാടുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണോ? പലിശ അങ്ങോട്ട് കൊടുക്കുന്ന ഇടപാടുകൾ, പലിശയ്ക്ക് ലോൺ എടുത്തിട്ട് പലിശ അടയ്ക്കുന്ന ഇടപാടുകൾ, ലോൺ എടുത്ത പൈസ കൊണ്ട് വീട് വെക്കുന്ന ഇടപാടുകൾ, ലോൺ എടുത്ത പൈസ കൊണ്ട് കച്ചവടം നടത്തുന്നു, ലോൺ എടുത്ത പൈസ കൊണ്ട് വാഹനം ഉപയോഗിക്കുന്നു, വാഹനത്തിന് സി സി ഇട്ടിട്ട് അങ്ങോട്ട് പലിശ സഹിതം അടച്ചുകൊണ്ടിരിക്കുന്നു, ലോൺ എടുത്ത പൈസ കൊണ്ട് കട കെട്ടി വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വാടക കൊണ്ട് നമ്മൾ ജീവിക്കുന്നു, ലോൺ എടുത്ത പൈസ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ സ്വർണം പണയം വെച്ച പൈസ, അല്ലെങ്കിൽ സഹോദരിമാർ അനിവാര്യമായ ഘട്ടത്തിൽ സ്വർണം പണയം വെച്ചിട്ട് പൈസ വാങ്ങിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതൊഴിച്ച് പലിശ നേരിട്ട് വാങ്ങുന്ന ഒരു പരിപാടിയിലും നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം ഹലാലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. ഇന്ദപ്പന കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതളച്ചായിൽ പരിലസിക്കുന്ന മദീന മുനബ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എന്റെയും നിങ്ങളുടെയും കരളിന്റെ കാതലായ ജീവന്റെ തുടിപ്പായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആദ്യം തന്നെ അങ്ങ് പറയാം, ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, സ്വലാത്ത് ചൊല്ലാതിരിക്കുക. സ്വലാത്ത് ചൊല്ലാത്ത സദസ്സിൽ പങ്കെടുക്കുന്നവരുടെ മേൽ, എന്റെ പേര് സ്മരിക്കപ്പെട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവർ ഒരുമിച്ച് കൂടുന്നവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കൂടിയിട്ട് ഇവിടെ നിന്ന് ശാപം വാങ്ങിക്കൊണ്ട് പോകുന്നവരാകരുത്. നാം സ്വലാത്ത് കൊണ്ട് ഈ രാത്രിയെ, നാം അന്തരീക്ഷത്തെ മൊത്തം മുഖരിതമാക്കി രാത്രി അനുഗ്രഹീതമാക്കണം. ഇടയ്ക്ക് സ്വലാത്ത് നിന്നാ ഞാൻ വീണ്ടും അതിലേക്ക് കടക്കും, പിന്നെ സ്വലാത്തിനെ പറ്റി മാത്രം പ്രസംഗം തീ പറഞ്ഞു പോകും, വേറെ ഒന്നും പറയാൻ പറ്റാതെ. ഒരൊറ്റ സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ ഞാൻ മുഹമ്മദ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ആ കൂലി തന്നെ. അതങ്ങ് ചെയ്യുന്നതോടെ നോക്കണം, 10 നന്മകൾ എഴുതപ്പെടും, 10 പാപങ്ങൾ പൊറുക്കപ്പെടും, 10 കാരുണ്യം ഒഴുക്കപ്പെടും, 10 പദവികൾ വർദ്ധിക്കപ്പെടും. നോർത്തു നോക്കിയേ, വെറുതെ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതോടെ 10 പാപങ്ങൾ പൊറുക്കപ്പെടും. ഇത് തിർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ, മർദ്ദനി എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടെന്ന് പറയുന്ന സാധനമല്ല, തിർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്. ഒരു സ്വലാത്ത് റസൂലുള്ളാഹിയുടെ മേൽ ഒരൊറ്റ സ്വലാത്ത് ചെല്ലുമ്പോൾ 10 പാപങ്ങൾ പൊറുക്കപ്പെടും, 10 നന്മകൾ എഴുതപ്പെടും, 10 കാരുണ്യം അവരുടെ മേൽ വർഷിക്കപ്പെടും, 10 പദവികൾ വർദ്ധിപ്പിക്കപ്പെടും. ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് 40 നേട്ടം ഇടുന്നുണ്ടാക്കുക. അപ്പൊ പോകുന്ന വരെ സ്വലാത്തിൽ കൊണ്ടിരുന്ന എന്തായിരിക്കും അവസ്ഥ? ഓരോ പ്രാവശ്യം റസൂലുള്ളാഹിയുടെ പേരങ്ങ് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം, വെറുതെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം 40 നേട്ടങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക. അതെന്തിനാ? എന്നെ കൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയിപ്പിക്കണ്ട, ഉഷാറായിട്ട് അങ്ങ് സ്വലാത്ത് ചൊല്ലിക്കോ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലഅനല്ലാഹു അഖില റിബ വമുഖിലഹു വകാതിബഹു വശാഹിദഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശപിച്ചിരിക്കുന്നു, പലിശ തിന്നുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, പലിശ കൊടുക്കുന്നവനെ, പലിശ തീറ്റിക്കുന്നവനെ, പലിശ കൊടുക്കുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, പലിശയുടെ കണക്കെഴുതുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാൻ വേണ്ടി ചലിപ്പിച്ചിട്ടില്ല എന്നതൊരു പേതൊരു പ്രവാചകനെ പറ്റി അല്ലാഹു പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കൽ പോലും അസത്യം പറയുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ പറയുകയാണ്, പലിശ തിന്നുന്നോ മാത്രമല്ല പലിശ കൊടുക്കുന്നവനെ ശപിച്ചിരിക്കുന്നു. അപ്പൊ സി സി അടയ്ക്കൽ അവസ്ഥയെ അല്ലാഹു ശപിച്ചവനാണ്, അല്ലാഹു ശപിച്ചവനാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പലിശ അടയ്ക്കുന്നവനോ അല്ലാഹു ശപിച്ചവനാണ്. സ്വർണം പണയം വെച്ചിട്ട് പലിശ കൊടുക്കുന്നവനോ അല്ലാഹു ശപിച്ചവനാണ്. രാവിലെ 10,000 രൂപയ്ക്ക് 9,500 രൂപ വാങ്ങിയിട്ട് അതുകൊണ്ട് കച്ചവടം നടത്തിയിട്ട് വൈകുന്നേരം തിരിച്ചുകൊണ്ട് 10,000 രൂപ കൊടുക്കുന്നതോ അല്ലാഹു ശപിച്ചവനാണ്.
ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടല്ലേ ഉസ്താദേ, പ്രയാസം കൊണ്ടല്ലേ ഉസ്താദേ, വിഷമം കൊണ്ടല്ലേ മാഴ്ദനി, എന്തുകൊണ്ടാ ഞങ്ങളെ അള്ളാഹു ശപിച്ചെന്ന് പറയുന്നത്? ഇത് മാഴ്ദനി പറയുന്ന കാര്യമല്ല. മാഴ്ദനി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി പറയുകയാണെങ്കിൽ കേൾക്കുന്നവരുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്നത് പോലെ പറയാൻ പറ്റും. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ, പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിഷിദ്ധമാണ്. പലിശയ്ക്ക് 70 പാപങ്ങളുണ്ട്, 70 ദോഷങ്ങളുണ്ട്. അതിൽ 70-ാമത്തെ ദോഷം സ്വന്തം മാതാവുമായി വ്യഭിചരിക്കുന്നതിനേക്കാളും കഠിനമാണെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ. അങ്ങനാണെങ്കിൽ പിന്നെ എങ്ങനെയാ മക്കളെ നമ്മൾ പലിശയുമായിട്ട് കിടന്ന് കെട്ടി പിണയാൻ പറ്റുന്നത്? എങ്ങനെയാ നമ്മൾ പലിശയിൽ ആണ്ടുമൂണ്ട് കിടക്കാൻ പറ്റുന്നത്? പലിശയിൽ നിന്ന് മാറിയേ പറ്റൂ, പലിശയിൽ നിന്ന് മാറിയേ പറ്റൂ. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പോലെ സൂക്ഷ്മതയുള്ളവരാകാൻ ഒരു പക്ഷേ നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. അബൂ ഹനീഫ ഇമാം പൈസ കൊടുത്തു ഒരാളിന് കടം, ജൂതന് പൈസ കൊടുത്തു, എന്നിട്ട് ആ പൈസ തിരിച്ചു വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സമയമാകുന്നതിന് മുമ്പ് ഒരു ദിവസം അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക, നടക്കുന്ന കുറെ ദൂരം വരുമ്പോൾ നടന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നിയ അബൂ ഹനീഫ ഇമാമിന്. എന്നാൽ എവിടെങ്കിലും ഒന്ന് തണലിരിക്കാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അരികിൽ കണ്ട ഒരു തോട്ടത്തിൽ പോയി ഒരു ഈത്തപ്പന ചെടിയുടെ ചുവട്ടിൽ അങ്ങനെ പോയിരുന്നു. ആ ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ അബൂ ഹനീഫ ഇമാം ഏതോ ഒരു ചിന്തയിൽ കൈകൊണ്ട് വെറുതെ ഇങ്ങനെ മണ്ണു വാരി അനക്കിക്കൊണ്ടേയിരുന്നു. നമ്മളൊക്കെ സാധാരണ ഇങ്ങനെ നിങ്ങളോടൊന്നും പറയണ്ട, നിങ്ങളൊക്കെ എപ്പോഴും കൈകൊണ്ട് ഇങ്ങനെ മണ്ണ് വാരിക്കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ അബൂ ഹനീഫ ഇമാം കൈകൊണ്ട് ഇങ്ങനെ മണ്ണ് വാരി വെറുതെ ഇങ്ങനെ അനക്കിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഇടിവെട്ടിയതുപോലെ, മിന്നലേറ്റതുപോലെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ ഒരു ചിന്ത വന്നു. അദ്ദേഹം വേഗം ഇങ്ങനെ നോക്കി, ഞാൻ എവിടെ ഇരിക്കുന്നത്? ഇത് ആരുടെ തോട്ടമാ? ഇതിന്റെ ഉടമയോട് അനുവാദം ചോദിച്ചിട്ടാണോ ഞാൻ ഇതിനകത്ത് കയറിയത്? നമുക്കൊക്കെ വല്ല തോട്ടത്തിലും കയറാൻ വല്ല അനുവാദവും വേണോ? വല്ല തെങ്ങിൻ തോട്ടത്തിലും കയറാൻ വല്ല അനുവാദവും വേണോ? കരിക്കിട്ട് കുടിക്കുന്നതിന് വല്ല അനുവാദവും വേണോ? തേങ്ങ ഇട്ടുകൊണ്ട് പോകുന്നതിന് വല്ല അനുവാദവും വേണോ? ഇവിടെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒന്ന് കയറി ഇരുന്നിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഹൃദയാന്തരാളങ്ങളിൽ ഒരു ഒരു പ്രക്ഷോഭം ആരംഭിക്കുക. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എവിടെ ഇരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഇത് ആരുടെ തോട്ടമാണ്? ഞാൻ ഈ മണ്ണ് വാരി ഇങ്ങനെ കൈകൊണ്ട് ചെയ്തു ഇതുകൊണ്ടിരിക്കുന്നത് ആരുടെ തോട്ടമാണ്? അദ്ദേഹത്തിന് നോക്കിയപ്പോ മനസ്സിലായി ഇത് ജൂതന്റെ തോട്ടമാണ്. പിന്നെ മനസ്സിലായി ഇത് വെറും ഒരു ജൂതനല്ല, തന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയിരിക്കുന്ന ജൂതനാണ്. പെട്ടെന്ന് അബൂ ഹനീഫ ഇമാം എഴുന്നേൽക്കുകയാണ്, ആ ജൂതന്റെ വീട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നത് കണ്ട ജൂതൻ പരിഭ്രമിക്കുകയാണ്. അബൂ ഹനീഫക്ക് ഞാൻ കാശ് കൊടുക്കാനുണ്ട്, ചോദിക്കാൻ വേണ്ടി വരികയാണെന്ന് കരുതിയിട്ട് ജൂതൻ ഇങ്ങനെ പരിഭ്രമത്തോടെ നിൽക്കുകയാ. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അയാളുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, സഹോദരാ, നീ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിയിട്ടുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞ് ലേറ്റായിട്ടില്ല. അതല്ല ഞാൻ പറയാൻ വരുന്നത്, വരുന്ന വഴിക്ക് നിന്റെ ഒരു തോട്ടമുണ്ടല്ലോ, ആ തോട്ടത്തിൽ ഞാൻ അറിയാതെ ഒന്ന് കയറി ഇരുന്ന് പോയി മോനെ. ആ തോട്ടത്തിൽ ഇരുന്ന് ഞാൻ അല്പം മണ്ണ് കൈകൊണ്ട് ഇങ്ങനെ വാരി അനക്കിപ്പോയി മോനെ. നീ എനിക്ക് തരാനുള്ള പൈസയുടെ എങ്ങാനും പലിശയായിട്ടെങ്ങാനും അല്ലാഹു തആല അത് തീരുമാനിച്ചു പോയാൽ, യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിലും അതെങ്ങാനും പലിശയായി പെട്ടുപോയാലോ, അതുകൊണ്ട് വേണ്ട, നിനക്ക് നീ എനിക്ക് പൈസ തരാനുള്ളത് കൊണ്ടുള്ള അധികാരത്തിന്റെ പേരിൽ ഞാൻ ഇവിടെ കയറി ഇരുന്നതല്ലെങ്കിലും ഞാൻ അങ്ങനെ അങ്ങ് ഇരുന്നു പോയി, ഞാൻ ആ മണ്ണ് വാരി കൈകൊണ്ടിളക്കി പോയി, അതുകൊണ്ട് നീ എനിക്ക് തരാനുള്ള പണം നിനക്ക് ഞാനിതാ മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു, നീ എനിക്ക് തിരിച്ചേരണ്ട. ജൂതൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, ഇതെന്തായി നടക്കുന്നതെന്നറിയാം. പോയ വഴിക്കൊന്ന് കയറി ഇരുന്ന് മണ്ണൊന്ന് കൈകൊണ്ട് പിടിച്ചു പോയി, അതുകൊണ്ട് നീ പൈസ വേണ്ടായിരുന്നു. നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? നാം ഒന്ന് ഗൗരവമായി ചിന്തിക്കും. നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ, നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ എത്ര ഗൗരവത്തോടെ അവര് കണ്ടത്! മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തിന്റെ ഘട്ടം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പൊട്ടിക്കരയുക, നിലവിളിക്കുകയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിക്കുന്നു, അബൂബക്കർ സിദ്ദീഖേ, എന്തിനാണ് അങ്ങിങ്ങനെ കരയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ട തോഴനായിരുന്നില്ലേ? ആദ്യമായി വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊണ്ട മഹത് വ്യക്തിത്വമല്ലേ അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആംഗ്യം കാണിച്ച് മുമ്പോട്ട് നിർത്തി തനിക്ക് ഇമാമത്ത് നിർത്തിയ വ്യക്തിയല്ലേ? ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാമ നിന്ന് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയല്ലേ?
തന്റെ പൊന്നാര പൊന്നുമോൾ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ആയിരുന്നില്ലേ? അള്ളാഹുവിന്റെ റസൂല് പത്ത് പേർക്ക് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തപ്പോൾ അവിടുത്തെ ചൂണ്ടുവരൽ ആദ്യമായി നീണ്ടത് അബൂബക്കറെ അങ്ങക്ക് നേരെയല്ലേ? പിന്നെ എന്തിനാണ് അബൂബക്കറെ ഇങ്ങനെ കരയുന്നത്? എന്തോർത്താണ് ഇങ്ങനെ വ്യസനിക്കുന്നത്? അങ്ങിങ്ങനെ കരയല്ലേ? ഇത് പറയുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ, അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. എനിക്ക് അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായതിനു ശേഷം എന്റെ ഭാഗത്തു നിന്നുണ്ടായിപ്പോയ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് എന്റെ റബ്ബ് അത് പുറത്തു തന്നില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമെന്നോർത്താ ഞാൻ കരയുന്നത്. എന്താണെന്ന് ആകാംക്ഷയോടെ ശ്രദ്ധിച്ചിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറയുന്നു, റസൂലുള്ളാഹിന്റെ പൊന്നാരമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു കാര്യം സംസാരിക്കാൻ പോയ ഞാന് ഫാത്തിമയോട് അനുവാദം ചോദിക്കാതെ വീട്ടിലേക്ക് അങ്ങ് കയറിപ്പോയി. ഇതെങ്ങാനും എന്റെ റബ്ബിന് തൃപ്തിപ്പെടാതെ പോയെങ്കിൽ എന്റെ അന്ത്യം എന്റെ അവസ്ഥ എന്താകുമെന്ന് ഭയന്നിട്ടാണ് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ എപ്പോഴെങ്കിലും അനുവാദം ചോദിച്ചിട്ട് കയറിയിട്ടുണ്ടോ? നോർത്തു നോക്കിയേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഓർക്കാതെ അനുവാദം ചോദിക്കാതെ അങ്ങ് ചെന്ന് കയറിപ്പോയി. അതിന്റെ വിഷമത്തിലാ മരിക്കാൻ നേരത്തെ ഈ കരച്ചില്, മരണപ്പെടാൻ നേരത്ത് ഈ കരച്ചിൽ എത്ര ഗൗരവമായിട്ടാണ് അവര് കാര്യങ്ങളെ കാണുന്നത് നമ്മളൊന്ന് ഓർത്തു നോക്കണം. നമ്മളൊക്കെ എത്ര സില്ലിയായിട്ട് എത്ര സിമ്പിളായിട്ട് കാണുന്ന കാര്യങ്ങളായത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത അള്ളാഹുവിന്റെ റസൂൽ ഇതുപോലൊരു ഭാഗ്യം അബൂബക്കറിന് കിട്ടിയതുപോലെ ഇതുപോലൊരു ഭാഗ്യം വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അബൂബക്കറെ, ലാ തഹസൻ, വിഷമിക്കേണ്ട അബൂബക്കറെ, ദുഃഖിക്കേണ്ട അബൂബക്കറെ, ഖാറു സൗറിൽ വെച്ച് പറയുകയാണ്, ഇന്നല്ലാഹ മഅനാ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരും അബൂബക്കർ സിദ്ദീഖിന്റെ പേരും ഒരൊറ്റ ളമീറിൽ, ഒരേ ഒരു ളമീറിൽ അള്ളാഹു നമ്മുടെ കൂടെയാണ് റസൂലുള്ളാഹിയും അബൂബക്കർ സിദ്ദീഖിനെയും ഒരൊറ്റ ളമീറിൽ ചേർത്തുകൊണ്ട് പറഞ്ഞത്. ലോകത്തൊരാളിനും കിട്ടാത്ത ഭാഗ്യമല്ലേ മക്കളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട തോഴൻ അബൂബക്കർ സിദ്ദീഖിന് കിട്ടിയത്. എത്ര വലിയ ഭാഗ്യം അബൂബക്കർ സിദ്ദീഖിന് കിട്ടിയത്, എത്ര ഉന്നതമായ എത്ര വലിയ മഹാത്മ്യമാണ് കിട്ടിയത്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹിയുടെ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യത്തിൽ നിന്ന് റസൂലുള്ളാഹി വഫാത്തായതിന് ശേഷം ആ ഷുഹൂദിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ? മനുഷ്യരുടെ ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ അബൂബക്കറെ? ഈ മനുഷ്യരുടെ ദുനിയാവുണ്ടല്ലോ, ഈ ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ? എന്താ അബൂബക്കർ പറഞ്ഞത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒട്ടകക്കൂട്ടങ്ങളാണ് നബിയേ, ഈന്തപ്പനത്തോട്ടമാണ് നബിയേ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരുപാട് ദിനാറുകളാണ്, ദിർഹമുകളാണ് നബിയേ. ഇതൊന്നുമല്ല പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖിനോട് ചോദിക്കുകയായി, എന്താണ് ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? അബൂബക്കർ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യം കഴിഞ്ഞ് നാവങ്ങ് താഴുന്നതിന് മുമ്പ് അബൂബക്കർ മറുപടി പറയുകയാ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നബിയേ, അങ്ങയുടെ ഈ പൂമുഖത്തേക്ക്, തിരുമുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലാ. അങ്ങയുടെ ഈ പുണ്യ പൂമുഖമുണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലാണ് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാ, അബൂബക്കർ സിദ്ദീഖിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ? റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, വേറൊന്നുമില്ല. ഏറ്റവും പ്രിയപ്പെട്ട കാര്യം അള്ളാഹിന്റെ റസൂലിനെ ആദ്യം കാണുവാണോ അങ്ങനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ കാണാൻ തുടങ്ങിയ മുഖം, അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് ഒരു നിമിഷം ഒഴിഞ്ഞു നിൽക്കാത്ത മുഖം, അള്ളാഹുവിന്റെ റസൂൽ ഹിജ്റയുടെ വേളയിൽ പോയി ഒറ്റയ്ക്ക് ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ അവിടെയും കൂടെയുണ്ടായിരുന്ന മുഖം,
എല്ലാ സമയത്തും തന്റെ കൂടെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അന്നളറതു ഇലാ വജ്ഹിക, അങ്ങയുടെ തിരുമുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കൽ, വൽ ജുലൂസു ബൈന യദൈക, അങ്ങയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കൽ, വഇൻഫാഖു മാലിലദൈക, എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സഹോദരങ്ങളോട് വഇൻഫാഖു അംവാലിലദൈക, എന്റെ സ്വത്തുക്കളെല്ലാം അങ്ങയ്ക്ക് എന്നല്ല, വഇൻഫാഖു മാലി, എനിക്കുള്ളത് സർവസ്വം ലദൈക, അങ്ങയ്ക്ക് വേണ്ടി നൽകൽ, എനിക്ക് എന്തൊക്കെയുണ്ടോ അത് മൊത്തം അങ്ങയ്ക്ക് അത് തരൽ, സമർപ്പിക്കൽ സമർപ്പിക്കൽ സമർപ്പിക്കൽ, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ ചലനം, എന്റെ വിചലനം, എന്റെ ശ്വാസം, എന്റെ ഉച്ഛ്വാസം, എന്റെ ഇരിപ്പ്, എന്റെ എഴുന്നേക്കൽ, എന്റെ ഉറക്കം, എന്റെ ഉണർവ്, എന്റെ സർവസ്വവും ഒക്കെ അങ്ങനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞേ, എല്ലാം എല്ലാം റസൂലുള്ളാഹ്, എല്ലാം റസൂലുള്ളാഹ്, ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, ആ ഭാഗ്യം കിട്ടാൻ വേണ്ടി, ആ ഭാഗ്യം കിട്ടി, അതങ്ങ് കിട്ടി, റസൂലുള്ളാഹിയുടെ ഹയാത്തിലും വഫാത്തിലും മമാത്തിലും ഒക്കെ അതങ്ങ് കിട്ടി. അത് കിട്ടിയത് കൊണ്ടാണ്, ആ ഭാഗ്യം അങ്ങ് കിട്ടിയത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭൗതിക ശരീരം വേർപെട്ടപ്പോൾ, അവിടുത്തെയുടെ ഭൗതിക ശരീരം വേർപെട്ടപ്പോൾ മറ്റെല്ലാവരും പൊട്ടിത്തെറിച്ചു പോയി, എല്ലാവരും നിശ്ചലരായി പോയി, എല്ലാവരും നിരുദ്ധകണ്ഠരായി പോയി, എല്ലാവരും പേടിച്ചരണ്ടു പോയി. അതുകൊണ്ടാണല്ലോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞത്, എന്താ റസൂലുള്ളാഹി വഫാത്തായിട്ടില്ല, അള്ളാഹിന്റെ റസൂല് വഫാത്തായിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ വാള് അവന്റെ കഴുത്തിലെ ചോര കുടിച്ച് ദാഹം തീർക്കുമെന്ന് പറഞ്ഞു വാൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, എത്ര അറിയില്ലേ, അങ്ങനെ വാൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏറ്റവും ശാന്തനായി, ഏറ്റവും സൗമ്യനായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമറുൽ ഫാറൂഖിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലും ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുൽ أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا ومن يرد ثواب الدنيا نؤته منها ومن يرد ثواب الآخرة نؤته منها وسنجزي الشاكرين. ആയത്തോതി കേൾപ്പിച്ചിട്ട് ഉമറിനെ സമാധാനിപ്പിക്കുകയാണ്. എന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭൗതിക ശരീരം വഫാത്തായെങ്കിലും അബൂബക്കർ സിദ്ദീഖ് നിയന്ത്രണം വിട്ടുപോകത്തക്ക വണ്ണമുള്ള ഒരു വേർപാട് റസൂലുള്ളാഹി ആയിട്ട് ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഷുഹൂദിലല്ലാതെ മുഷാഹദയിലല്ലാതെ അബൂബക്കർ സിദ്ദീഖിന് റസൂലുള്ള ജീവിച്ചിരുന്നപ്പോഴും റസൂലുള്ള വഫാത്തായതിനു ശേഷവും ഒരിക്കലും അബൂബക്കർ സിദ്ദീഖിന് റസൂലുള്ളാഹിയുടെ മുഷാഹദയിലല്ലാത്ത ഒരു നിമിഷവും ഉണ്ടായിരുന്നില്ല. ഇത്ര മഹാഭാഗ്യം കിട്ടിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എല്ലാ മഹത്വങ്ങളും കിട്ടിയ അബൂബക്കർ, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് അബൂബക്കർ ആകുമായിരുന്നു എന്ന് പറഞ്ഞ ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഞാൻ ഒരു പ്രാവശ്യം ഫാത്തിമയുടെ വീട്ടിലൊന്ന് അനുവാദമില്ലാതെ കയറിപ്പോയി, അതിന്റെ പേരിൽ എന്റെ പടച്ചോൻ എന്നോട് എന്ത് സമീപനമായിരിക്കും സ്വീകരിക്കുന്നത് എന്നുള്ള വിഷമത്തിലാണ് ഞാനുള്ളത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമറും ഫിൽ ജന്നായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ധീരനും വീരനും മില്ലാളി വീരനും വിജിഗീഷവും പ്രവിശാലമായ 30 ലക്ഷം ചതുരശ്രമയിൽ വിശാലതയുണ്ടായിരുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണകർത്താവുമായിരുന്ന നീതിയുടെ പര്യായമായിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സ്വർഗം കിട്ടുമെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ സ്വർഗം കിട്ടുന്ന കാര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്. ആ ഉമർ വഫാത്തിന്റെ ഘട്ടത്തിൽ അബുലുഹുലുബത്തിൽ ഫൈറൂസിയുടെ കുത്തുകൊണ്ടുകൊണ്ട് ഗൗരവം അവര് കാണിച്ചിരുന്ന എത്ര നിസ്സാരമായി നാം കാണുന്ന കാര്യത്തെ അവരെത്ര ഗൗരവത്തോടെ കണ്ടിരുന്നു എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അബുലുഹുലുബത്തിൽ ഫൈറൂസിയുടെ കുത്തുകൊണ്ട് കിടക്കുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിഷം ശരീരത്ത് കയറിയ കാരണത്താൽ അകത്തേക്ക് കൊടുക്കുന്ന മരുന്നുകളൊന്നും ശരീരം സ്വീകരിക്കാതെ വൃക്കയുടെ പ്രവർത്തനം നിലച്ച് അകത്തേക്ക് പോകുന്ന മരുന്നുകളെല്ലാം പുറത്തേക്ക് റിജക്ട് ചെയ്ത് വിട്ടു പോയിട്ടു
കൊണ്ടിരിക്കുന്ന സന്ദർഭം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം നിറം മാറി, ഉമർ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ച് വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭം. ആ നിമിഷത്തിൽ എല്ലാവരും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തിരുമുമ്പിൽ വന്ന് നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അപറ്റിപ്പോയ വിപത്തിൽ വേർപാടെടുത്തിരിക്കുന്ന സമയത്ത് പൊട്ടിപ്പൊട്ടി കരയുമ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഓരോരുത്തരുടെയും മുഖത്തുകൂടി ഇങ്ങനെ കണ്ണുപായിക്കുകയാ, എന്നിട്ട് അവരെ ഇങ്ങനെ നോക്കുകയാ. ആ കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ മുഖത്ത് കണ്ണങ്ങൊടക്കി നിൽക്കുകയാ. എന്നിട്ട് മഹാനായ ഉമർ ഫാറൂഖ് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് അയാളെ അടുത്തേക്ക് വിളിക്കുകയാ. അയാൾ അടുത്ത് വന്നപ്പോൾ പറയുന്നു, യബ്ന അഖി, എന്റെ പ്രിയപ്പെട്ട സഹോദര പുത്ര, ഏ പ്രിയപ്പെട്ട സഹോദര, നിന്റെ കണങ്കാലിനേക്കാൾ താഴ്ന്നാണ് നിന്റെ മുണ്ട് കിടക്കുന്നത്, നിന്റെ മുണ്ട് നിന്റെ കണങ്കാലിനേക്കാൾ താഴ്ന്നു കിടക്കുന്നു പൊന്നുമോനെ, അള്ളാഹുവിന്റെ മുന്നിൽ നീ സമാധാനം പറയേണ്ടി വരും പൊന്നുമോനെ, അതുകൊണ്ട് മുണ്ട് നീ ഉയർത്തിയെടുക്കുക പൊന്നുമോനെ. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഗൗരവമായി കണ്ടിട്ടുള്ള കാര്യമാണോ? അതോ പാൻറ് ഇങ്ങനെ ഇട്ടിട്ട് റോഡ് ഇങ്ങനെ തൂത്തോണ്ടേ പോകലല്ലേ നമ്മുടെ പരിപാടി? റോഡ് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് പോകലല്ലേ പരിപാടി? പാലളി മുഹമ്മദ് കുട്ടിയുടെ വകുപ്പിന്റെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ റോഡ് വൃത്തിയാക്കാൻ നിർത്തണ്ടാത്തവണ്ണം നമ്മൾ ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് നടക്കലല്ലേ? എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പാന്റ് കണങ്കാലിനേക്കാൾ താഴ്ത്തിയിടുന്നതിന്റെ ഗൗരവം ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എന്റെ സഹോദരങ്ങൾ മുണ്ട് കണങ്കാലിനേക്കാൾ താഴ്ത്തിയിട്ടുകൊണ്ട് വലിച്ചഴിച്ചുകൊണ്ട് നടക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, എത്ര അനുഗ്രഹീതനായ വ്യക്തിത്വം. ഉമറേ, നീ എങ്ങാനും ഒരു വഴിയിലൂടെ നടന്നു വരുമ്പോൾ ശൈത്താൻ വരുന്ന ഒരു വഴിയുടെ മറ്റേ അറ്റത്തുകൂടി നീ എങ്ങാനും നടക്കാൻ കാലെടുത്തു വെച്ചാൽ ഇങ്ങനെ വഴിയാണ് ഒരു വഴി കൂടെ ചാവക്കാട് ഇങ്ങനെ പൊന്നാനിയിലേക്ക് പോകാൻ വേണ്ടിട്ട്. അപ്പോഴാണ് പൊന്നാനിയിൽ നിന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ബോർഡിലേക്ക് NH17 കയറുന്നത്. ശൈത്താൻ അപ്പോഴേ വഴി മാറിക്കളയും. ആ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ഘട്ടത്തിൽ മരുന്ന് സ്വീകരിക്കാതെ ശരീരം മരുന്ന് റിജക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതികഠിനമായ വേദനയിൽ പുളയുമ്പോൾ ആ നിമിഷവും കണങ്കാലിനേക്കാൾ താഴ്ത്തി തുണിയെടുത്തിരിക്കുന്ന ഒരു മുസ്ലിം സഹോദരനെ കണ്ടപ്പോൾ അയാളെ വിളിച്ചിട്ട് അപ്പോഴാത്ത അവസ്ഥയിൽ പറയാണ്, മുണ്ട് പൊക്കി വെച്ചു കൊടുത്ത് നീ ആ ഇട്ടിരിക്കുന്നതെന്ന് കുറച്ച് മുകളിലേക്ക് കയറ്റി തരുന്നു. എന്താ അവസ്ഥ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സൂക്ഷ്മത നമുക്ക് ഉണ്ടാകണോ വേണ്ടേ? അവരൊക്കെ സ്വർഗത്തിൽ കിടക്കുമ്പോ ആ സ്വർഗത്തിൽ തന്നെയല്ലേ നമുക്കും പോകണ്ടേ? ആ സ്വർഗത്തിൽ തന്നെ ആണല്ലോ മക്കളെ നമുക്കും പോകേണ്ടത്. ആ സ്വർഗത്തിലൂടെ അല്ലേ നമുക്കും പ്രവേശിക്കേണ്ടത്? ആ വിശുദ്ധ റമളാനിൽ നോമ്പ് നോറ്റവരല്ല റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിൽ കിടക്കുമെന്ന് പറയുമ്പോൾ, ഈ അബൂബക്കർ നോറ്റ നോമ്പാണിത്, ഉമർ നോറ്റ നോമ്പാണിത്, ഉസ്മാൻ നോറ്റ നോമ്പാണിത്, അലി നോറ്റ നോമ്പാണിത്, ആ നോമ്പ് നോറ്റ ഇന്നലെ ഞാൻ പറഞ്ഞ ഇമാമുസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി നോറ്റ നോമ്പാണ്, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയുള്ള 10,000 ലക്ഷങ്ങൾ കോടികൾ നോറ്റ നോമ്പാണ്. ആ നോമ്പ് നോറ്റ് നമ്മളും റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിൽ പോകാൻ പോകുമ്പോൾ നമുക്കതിനുള്ള അർഹതയുണ്ടോ യോഗ്യതയുണ്ടോ എന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കലാപകാരികൾ, ചുരുക്കി പറയാ ചരിത്രം പറഞ്ഞാൽ ഒരുപാട് പറയണം, ഒരു സൂചന മാത്രം, കലാപകാരികൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കലാപകാരികളുടെ ആക്രമത്തിൽ വധിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ആയുധവും പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റിന്റെ വീട്, പ്രസിഡന്റിന്റെ വീട് എന്നൊക്കെ പറയുമ്പോ ഞാൻ വിശദീകരിക്കണ്ടല്ലോ, വെറും ഓല, ഈത്തപ്പനെ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ആ ഈത്തപ്പനെ ഓലകൾ ചാരി നിർത്തിയ ആ കുടിലിനുള്ളിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വന്ന് അദ്ദേഹം ഇരിക്കുന്ന മുറിയിലേക്ക് കടന്നു വരാൻ പോകുമ്പോൾ ഏതൊരു വീട്ടിലും എന്ന പോലെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ നാഇല റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് ആ കലാപകാരികളെ തടുക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് കയറല്ലേ, അദ്ദേഹം പാപമാണ്,
അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ വധിക്കല്ലേ, അദ്ദേഹത്തെ അക്രമിക്കല്ലേ, അദ്ദേഹം നിരപരാധിയാണ്. നിരപരാധിയുടെ ചോര കൊണ്ട് ഇവിടെ നിങ്ങൾ വീഴ്ത്തല്ലേ, ഈ ഭൂമിയിൽ നിരപരാധിയെ നിങ്ങൾ കൊല്ലല്ലേ, ഇവിടെ ചോര വീഴ്ത്തല്ലേ എന്നൊക്കെ ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ വന്ന് തടയുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അവരെന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നുകൊള്ളട്ടെ, അവരെന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നുകൊള്ളട്ടെ, ഞാൻ ഈ വധം ഏറ്റുവാങ്ങാൻ തയ്യാറാണ്, ഞാൻ ഈ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. പക്ഷേ നീ അവരെ തടയാൻ നിൽക്കുമ്പോൾ ദേ നിന്റെ ഏതാനും മുടി പുറത്തേക്ക് കാണുന്നു, നിന്റെ ഔറത്തിന്റെ ഒരു അംശം പുറത്തേക്ക് കാണുന്നു, നിന്റെ മുടി പുറത്തേക്ക് കാണുന്നു, അതുകൊണ്ട് നീ അങ്ങ് കയറിപ്പോകൂ. നീ നാളെ ഇത് കാരണം നരകത്തിന് പോകുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നിന്റെ മുടി നീ കാണിക്കല്ലേ, നീ അകത്തോട്ട് കയറിപ്പോനായില്ല, അവരെന്നെ കുത്തിക്കൊള്ളട്ടനായില്ല, ഞാൻ വധിക്കപ്പെട്ടു കൊള്ളട്ടനായില്ല, ഞാൻ ഷഹീദായി കൊള്ളട്ടനായില്ല. അതിലും പ്രധാനമായി നിന്റെ ഈ മുടി പുറത്ത് കാണുന്നതിന് ഞാൻ ഭയക്കുന്നു. ഹരിമാരെങ്ങനെ ബാക്കിൽ ഇരുത്തിയിട്ട് മക്കളെ പെട്രോളിനകത്ത് സൗണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് മണ്ണെണ്ണയും കൂടെ ഒഴിപ്പിച്ചിട്ട് ഭാര്യമാരെ ബാക്കിൽ ഇരുത്തിക്കൊണ്ട് ഏരപ്പിച്ചിങ്ങനെ പോന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ. ഭാര്യമാരുടെ മുടി മാത്രമല്ല ശരീരത്തിലെ മാതള ഭാഗങ്ങൾ മൊത്തം പുറത്തു കാണിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർ, നിങ്ങൾക്കും പോണം സ്വർഗത്തിൽ, എനിക്കും പോണം സ്വർഗത്തിൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്ന സ്വർഗത്തിൽ, സ്വർഗത്തിൽ പോണ്ടേ, വളരെ ഗൗരവമായി ഓർക്കണം. എന്റെ സഹോദരിമാർ ഓർക്കണം, സിൻഫാനി മിൻ ഉമ്മത്തിലം അറഹുമ قَوْمٌ مَعَهُمْ سِيَاطٌ كَأَذْنَابِ الْبَقَرِ وَنِسَاءٌ قَاسِيَاتٌ عَارِيَاتٌ مَائِلَاتٌ مُمْئِلَاتٌ رُءُوسُهُنَّ كَأَصْنِمَةِ الْبُخْتِ الْمَائِلَةِ لَا يَدْخُلْنَ الْجَنَّةَ وَلَا يَجِدْنَ رِيحَهَا إِنَّ رِيحَهَا لَتُوجَدُ مِنْ مَصِيرَةِ كَذَا وَكَذَا മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഹദീസ് മറന്നു പോകരുത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മറന്നു പോകരുത്. ഈ കാര്യം പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ അങ്ങ് ഓർത്ത് പറഞ്ഞു പോവുകയാ, എന്റെ സമുദായത്തിൽ നിന്ന് രണ്ട് വിഭാഗം എന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂല് പറയുകയാ, രണ്ട് വിഭാഗത്തെ പറ്റി പറഞ്ഞിട്ട് പറയുകയാ, ലം അറഹുമാ, പെട്ടെന്ന് പറയാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് അവരെ കാണാതിരിക്കട്ടെ, അവരെ കാണേണ്ട ഒരു ഗതികേട് എനിക്ക് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ, അതിവിടെ പ്രസക്തമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മളൊന്ന് ഓർത്തു നോക്കുക, നമ്മുടെയൊക്കെ ജീവിതം ഹലാലായ ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് സഹോദരന്മാരോട് ഞാൻ ഓർമ്മിപ്പിക്കുക, വളരെ ഗൗരവപൂർവ്വം പറയാനുള്ള കാര്യമാണ്. സമയക്കുറവ് കൊണ്ട് ചുരുക്കി ഞാൻ പറയുകയാണ്, സാഹചര്യവും പ്രതികൂലമായതുകൊണ്ട്. പലിശയിൽ നിന്ന് അകന്ന് നിൽക്കണം, പലിശയെ അകന്ന് നിൽക്കണം. ഇത് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയടം മുതൽ എല്ലാ വേദികളിലും വളരെ ശക്തമായി പറയുന്ന കാര്യമാണ്. ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ എനിക്ക് പരിശുദ്ധ ഹജ്ജിന് വേണ്ടി പാസ്പോർട്ട് കിട്ടിയപ്പോൾ, ഹജ്ജിന് മുമ്പ് കഴിഞ്ഞതിന്റെ അങ്ങേ റമദാനിൽ ഞാൻ കുറച്ച് രണ്ടു മൂന്ന് ദിവസത്തെ പ്രസംഗം UAE വെച്ചിട്ട് ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ, UAE ചെറുപ്പക്കാർ എന്റെ അടുക്കൽ വന്നിട്ട് ദീനീബോധമുള്ളവര് പറഞ്ഞു, ഉസ്താദെ ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ അറിഞ്ഞു അറിയാതെ ഈ പലിശയ്ക്ക് അടിമപ്പെടുക, വീട്ടിൽ അത്യാവശ്യമായിട്ട് 100,000 രൂപ വേണ്ടപ്പോൾ ഇവിടെ പോയി പെട്ടെന്ന് 9,000 ദിർഹം വാങ്ങിക്കും, എന്നിട്ട് അത് നാട്ടിൽ 9,000 ദിർഹം വാങ്ങും, നാട്ടിലേക്ക് അത് അയച്ചു കൊടുക്കും, എന്നിട്ട് 10,000 ദിർഹം കൊടുത്തു തീർക്കും, 1,000 ദിർഹം പലിശയാണ്. ഇങ്ങനെ സ്കീം പല പരിപാടികളിലുമുള്ള, UAE മറ്റു രാഷ്ട്രങ്ങളിലുമുള്ള പലിശയോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പെട്ട് മുസ്ലിം ചെറുപ്പക്കാരെ കുഴങ്ങുകയാണ്. നാട്ടിൽ വീട് വെക്കണമെങ്കിൽ പലിശക്കെടുക്കുകയാണ്. പല ആളുകളും പലിശയിൽ പരിപൂർണമായും ആണ്ടുപൂണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് പലിശയെ പറ്റി ഗൗരവമായിട്ടൊന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ UAE കേരള സോഷ്യൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അബുദാബിയിൽ നടത്തപ്പെട്ട പരിപാടിയിൽ ഞാൻ പലിശയെ പറ്റി പ്രസംഗിച്ചു. അപ്പൊ മഴ അല്പം തോന്നും മക്കളെ, ഒന്നിരിക്കും വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമായതാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ ഈ ഹദീസ് അങ്ങ് കേട്ടിട്ട് ഒരുപാട് സഹോദരങ്ങൾ, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരുള്ള ഒരു സഹോദരൻ, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പലിശയെ പറ്റി ഏറ്റവും ശക്തമായി പ്രസംഗിച്ച തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്ത് നടന്ന ഒരു നബിദിനത്തോട് ബന്ധപ്പെട്ട പരിപാടിയിലാണ് അത്. CD കേരളത്തിൽ മൊത്തം വ്യാപിപ്പിക്കപ്പെട്ടപ്പോൾ അത് കേട്ട നിരവധി ആളുകൾ പലിശയിൽ നിന്ന് ഒഴിഞ്ഞുമാറി. എറണാകുളം ജില്ലയിൽ ഒരു സഹോദരൻ, അദ്ദേഹം നല്ല രീതിയിൽ ലക്ഷങ്ങളുടെ ബിസിനസ് നടത്തുന്ന സഹോദരനാ, 2 പ്ലൈവുഡ് ഫാക്ടറി ഉണ്ടായിരുന്നു, പക്ഷെ ലോണിനകത്ത് പെട്ട് എല്ലാത്തിലും പലിശ ടച്ച് ചെയ്തുകൊണ്ടുള്ള കാര്യമായിരുന്നു. അവസാനം ആ സഹോദരൻ 2 ഫാക്ടറിന്ന് 1 ഫാക്ടറി അങ്ങ് വിറ്റു. വിറ്റിട്ട് ആ പൈസ കൊണ്ട് പലിശയും ബാധ്യതകളും ഒക്കെ തീർത്തു. എന്നിട്ട് പരിശുദ്ധമായ ഹജ്ജിന് പോയി. ഈ പലിശയില്ലാതെ, പലിശയുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇപ്പൊ ജീവിക്കുന്നു. എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, പഴയതുപോലെ ലാഭവും വരുമാനവും ഒന്നും ഇല്ലെങ്കിലും അൽഹംദുലില്ലാ
പലിശയുമായി ബന്ധപ്പെടുന്നില്ലല്ലോ, ഹറാം കലരുന്നില്ലല്ലോ എന്നുള്ള ഒരു സമാധാനം ഇപ്പോഴുണ്ട്. കഴിഞ്ഞ ഈ റമളാന് തൊട്ട് മുമ്പ് കൊല്ലം പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്ത് മണ്ണടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു, പലിശയെപ്പറ്റി ഒരു 10 മിനിറ്റ് സംസാരിച്ചു. പ്രസംഗം കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറിയപ്പോൾ ഒരു ഗൾഫുകാരനായ സഹോദരൻ എന്റെ ഒരു പാർട്ടി പ്രവർത്തകനോടൊപ്പം വന്നിട്ട് പരിചയപ്പെട്ടു. അയാൾ പറഞ്ഞു, ഉസ്താദെ, ഞാനൊരു 25 ലക്ഷം രൂപയുടെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ലോണ് കൊടുക്കാൻ അപേക്ഷിച്ച് ഹൗസിംഗ് ലോണിന് ആ വീട് വെക്കാനുള്ള ലോണിന് അപേക്ഷിച്ച് ആ ലോൺ അനുവദിച്ച് അതിന്റെ ആദ്യ ഗഡു നാളെ പോയി ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇന്ന് ഈ പ്രസംഗം കേട്ടത്. ഞാനത് വേണ്ടാന്ന് തീരുമാനിച്ചു. ഞാൻ പലിശ കൊടുത്തുകൊണ്ട് പണം എടുത്ത് വീട് വെക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ ഇപ്പൊ എടുത്ത ഒരു തീരുമാനം, ഇൻഷാ അല്ലാ ഞാൻ വീട് വെക്കാതെ പോവുക, എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു 8-10 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന പലിശ തൊടാത്ത ഒരു ചെറിയ വീട് വെക്കാം എന്ന് തീരുമാനിച്ചു. ആ തീരുമാനം എനിക്ക് എടുക്കാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഇതുപോലെ നിരവധി സഹോദരങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ട് പലിശ വാങ്ങി കച്ചവടം നടത്താനിരുന്നവർ, അതുപോലെ ലോണിന് അപേക്ഷ കൊടുത്തിരുന്നവർ, ഒരുപാട് പേര്, ഒരുപാട് ചെറുപ്പക്കാർ ഇങ്ങനെ നല്ല സ്റ്റൈലിൽ നടന്നിരുന്ന വാഹനങ്ങളിൽ നടന്നിരുന്നവർ, പക്ഷേ അതിനെല്ലാം CC അടച്ചുകൊണ്ടിരിക്കുന്നവർ, വണ്ടിയെ വിറ്റിട്ട പരിപാടിയിൽ നിന്ന് ഒഴിവായി. ഇതെങ്ങനെയാണ്? ഹൃദയാന്തരാളങ്ങളിൽ വിശ്വാസത്തിന്റെ ചൈതന്യം ഉണ്ടെങ്കിൽ, ഈമാന്റെ അംശമുണ്ട് എങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആനിലൂടെ യാ അയ്യുഹല്ലദീന ആമനു ലാ തഅ്കുലു റിബാ ദഅഫം മുദാഅഫതം വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ പലിശ തിന്നരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് അതിന് തൊട്ടടുത്ത് പറഞ്ഞത് വത്തഖു നാറല്ലതി ഉഇദ്ദതുൽ കാഫിരീൻ, കാഫിറുകൾക്ക് ദൈവനിഷേധികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരിടത്ത് പറയുന്നു, പലിശയിൽ നിന്ന് അവശേഷിക്കുന്നതിനെ നിങ്ങൾ വിട്ടുകളയാൻ തയ്യാറുണ്ടോ? അങ്ങനെ നിങ്ങൾ വിട്ടുകളയാൻ തയ്യാറില്ലെങ്കിൽ അല്ലാഹുവും അവന്റെ പ്രവാചകനുമായിട്ട് നിങ്ങൾ യുദ്ധ പ്രഖ്യാപനം നടത്തിക്കൊള്ളുക. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ രണ്ടിടത്ത് മാത്രമേ അള്ളാഹും പ്രവാചകനുമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊള്ളുക എന്ന് പറയുന്നുള്ളൂ. മുനാഫിക്കുകളെ പറ്റി പറയുന്നിടത്ത് പറയുന്നില്ല, കാഫിറുകളെ പറ്റി പറയുന്നിടത്ത് പറയുന്നില്ല, സാമ്പത്തികമായ മറ്റ് പ്രശ്നങ്ങൾ, സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റി, നമസ്കരിക്കാത്തവരെ പറ്റി, ഹജ്ജ് ചെയ്യാത്തവരെ പറ്റി പറയുന്നില്ല. രണ്ടേ രണ്ടിടത്താണ്, ഒന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കളെ ധിക്കരിക്കുന്നവരെ പറ്റി പറയുമ്പോൾ, രണ്ടാമത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് പലിശയുമായി ബന്ധപ്പെട്ട കാര്യത്തെ പറ്റി പറയുമ്പോൾ. എന്നാണ് എന്റെ ഓർമ്മ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ അല്ലാഹുമായിട്ടും അവന്റെ റസൂലുമായിട്ടും യുദ്ധ പ്രഖ്യാപനം നടത്തിക്കൊള്ളുക, നിങ്ങൾ പലിശയിൽ നിന്ന് അവശേഷിക്കുന്നത് വിടാൻ തയ്യാറല്ല എങ്കിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാനാണ് ഹൃദയാന്തരാളങ്ങളിൽ മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ പടപ്പാട്ട് സൃഷ്ടിക്കാൻ പറ്റിയ മാസം, മാറ്റത്തിന്റെ ചൈതന്യത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ പറ്റിയ മാസം, നമ്മുടെ ഹൃദയങ്ങളിൽ തെറ്റുകളിൽ നകന്നു നിൽക്കാൻ പറ്റിയ മാസം, ചെയ്തുപോയ തെറ്റിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ പറ്റിയ മാസം, പൊറുക്കലിനെ തേടാൻ പറ്റിയ മാസം, പാപമോചനത്തിന്റെ രണ്ടാമത്തെ പത്തിലാ ഉള്ളത്. എത്ര കഠിനമായ പാപങ്ങളിൽ ബന്ധപ്പെട്ട് പോയവർക്കും മഗ്ഫിറത്ത് വെച്ച് അല്ലാഹു തആല വിളിച്ച് മഗ്ഫിറത്ത് വെച്ചുകൊണ്ട് മഗ്ഫിറത്തിലേക്ക് ഓടി അടുക്കുക എന്ന് പറയുന്ന മാസം. ഈ മാസത്തിൽ ഇവിടെ വെച്ച് എന്റെ പൊന്നുമക്കൾ തീരുമാനമെടുക്കണം. ഈ വിശുദ്ധ റമദാനിൽ അൽഹംദുലില്ലാ വിനീതനായ ഞാന് ഇവിടെ എത്തുന്നതിന് മുമ്പ് കൊല്ലം ജില്ലയിൽ 2 റമദാൻ പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. ആ റമദാൻ പ്രഭാഷണങ്ങളില് ഞാൻ വളരെ ശക്തമായിട്ട് പലിശയ്ക്കെതിരെ സംസാരിച്ച്, വിശുദ്ധ റമദാനില് പലിശയിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, പലിശയിൽ അകപ്പെട്ട നിരവധി ചെറുപ്പക്കാർ, CC കൊടുക്കുന്ന ചെറുപ്പക്കാർ, ലോണെടുത്ത് പലിശ കൊടുക്കുന്ന ചെറുപ്പക്കാർ, ഭാര്യയുടെ സ്വർണം പണയം വെച്ചിട്ട് പൈസ കൊണ്ട് കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാർ, നിരവധി പേർ പലിശയിൽ നിന്ന് പിന്മാറാൻ തയ്യാറായി എന്റെ അടുക്കൽ നേരിട്ടും അല്ലാതെയും ഫോൺ വഴിയും അറിയിക്കുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പലിശ നിഷിദ്ധമാണ്, പലിശ ഹറാമാണ്. ഒരു കാര്യം നീ ഉറപ്പിച്ചു കൊള്ളുക, നീ പലിശയ്ക്ക് പണമെടുത്തിട്ട്, പലിശയ്ക്ക് ലോൺ എടുത്തിട്ട്, പലിശയ്ക്ക് പണമെടുത്തിട്ട്, ഭാര്യയുടെ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട്, പലിശയ്ക്ക് പണമെടുത്തിട്ട്, ആ പണം കൊണ്ട് നീ ചാവക്കാട്ടങ്ങാടിയിലോ വെളിയങ്കോട്ടങ്ങാടിയിലോ നീ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുകയുണ്ടായി. ആ സൂപ്പർ മാർക്കറ്റോ അതല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റോ നീ ആരംഭിക്കുന്ന നിന്റെ മാർക്കറ്റില് നീ നന്നായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. വൈകുന്നേരമാകുമ്പോൾ നിനക്ക് 10,000 കണക്കിന് രൂപ ലാഭമുണ്ട്. എന്റെ പ്രിയപ്പെട്ട അനുജനെ, എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദര, വിനയപൂർവ്വം ഞാൻ പറയുകയാണ്, വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് വിശുദ്ധ റമദാൻ മാസത്തിന്റെ അനുഗ്രഹീത രാത്രിയില് നീ നന്നായിട്ട് നോമ്പ് തുറ നടത്തുന്നുണ്ട്, നിന്റെ മുന്നിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് നീ വിശാലമായ മട്ടനും അതുപോലെ പത്തിരിയും കൊടുത്ത് നോമ്പ് തുറപ്പിക്കുന്നുണ്ട്, നിന്റെ മക്കൾക്ക് നീ സുന്ദരമായ പത്തിരിയും തൈക്കഞ്ഞിയും കൊടുത്ത് നോമ്പ് തുറപ്പിക്കുന്നുണ്ട്, നീ വിശാല
ഉചിതമായിട്ട് നോമ്പ് തുറപ്പിക്കുന്നുണ്ട്, പള്ളിയിൽ നീ നോമ്പ് തുറക്കാൻ കാശ് കൊടുക്കുന്നുണ്ട്, പാവങ്ങൾക്ക് നീ പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ ചെയ്യുന്നത് മൊത്തം ഹറാമില് ആണ്ടുപൂണ്ട് കിടക്കുന്ന കാര്യമാണ്. നീ ഗൗരവമായി ചിന്തിക്കണം. നീ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നു, നീ വിശാലമായ വീട്ടിൽ താമസിക്കുന്നു, നിനക്ക് നല്ല സുന്ദരമായ വാഹനമുണ്ട്, നിന്റെ പൊന്നോമന മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നിന്റെ കുടുംബം വളരെ സന്തോഷമായി പോകുന്നുണ്ട്. പക്ഷേ ഇത് മൊത്തം ഹറാമിനകത്താണ് ആണ്ടുപൂണ്ട് കിടക്കുന്നത്. നീ തിന്നുന്നത് ഹറാമാണ് മോനെ, നീ കുടിക്കുന്നത് ഹറാമാണ് മോനെ, നീ ധരിക്കുന്നത് ഹറാമാണ് മോനെ, നീ കിടക്കുന്നത് ഹറാമിലാണ് മോനെ, നീ യാത്ര ചെയ്യുന്നത് ഹറാമിലാണ് മോനെ. ആ ഹറാമിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, വിനയപൂർവ്വം ഞാൻ പറയുകയാ, ഉസ്താദെ ആളുകളുടെ ഇടയിൽ അഭിമാനത്തോടെ ജീവിക്കണ്ടേ? അഭിമാനത്തോടെ നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ? നാടോടുമ്പോൾ നടുവേ ഓടാനേത് കൊടിച്ചുപട്ടിക്കും കഴിയും പൊന്നുമോനെ. നാടോടുമ്പോൾ നടുവേ ഓടുന്നതിന് നാട്ടിലെ ഏത് തെരുവ് പട്ടിക്കും കഴിയും പൊന്നുമോനെ. നാടോടുമ്പോൾ നടുവേ ഓടുകയല്ല വേണ്ടത്, നാടോടുമ്പോൾ എതിരെ ഓടാൻ കഴിയുന്നവനാണ് മുമ്പിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ. പ്രതിരോധത്തിന്റെ ഉരുക്ക് കോട്ടകൾ സൃഷ്ടിക്കാൻ കഴിയുന്നവൻ. വലിയ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അടുത്ത ദിവസവും മാധ്യമം പത്രത്തിൽ ഫോട്ടോ കണ്ടില്ലേ നമ്മള്, ഒരു വലിയ വെള്ളപ്പൊക്കത്തിന് ചത്ത കാട്ടാനക്കൂട്ടങ്ങളുടെ ഫോട്ടോ നമ്മൾ കണ്ടു. എത്ര വലിയ ആനക്കൂട്ടങ്ങളായാലും ചത്തുപോയാലും വെള്ളത്തിലൂടെ ഒഴുകി ഒഴുക്കിനൊത്തു പോയേ പറ്റുകയുള്ളൂ. കിണ്ടൽ കണക്കിന് തൂക്കമുള്ള തടി, ആ തടിയും ഒഴുക്കിനൊത്ത് ഒഴുകുകയെ നിർവാഹമുള്ളൂ. വലിയ പാറക്കല്ലുകള് ഒഴുക്കിനൊത്ത് ഒഴുകുകയെ നിർവാഹമുള്ളൂ. അങ്ങനെ വലിയ വലിയ മലവെള്ളപ്പാച്ചിലില് കിണ്ടൽ കണക്കിന് തൂക്കമുള്ള ശവങ്ങള്, വലിയ വലിയ തടികള്, വലിയ വലിയ കല്ലുകള്, ഇതെല്ലാം ഒഴുക്കിനൊത്ത് മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നീ ആ മലവെള്ളപ്പാച്ചിലിന്റെ അടുത്ത് പോയി നിന്ന് നോക്കിയാൽ നിനക്ക് കാണാൻ കഴിയും പൊന്നുമോനെ, 5 ഗ്രാം പോലും തൂക്കം തികയാത്ത പരൽ മീനുകൾ ആ ഒഴുക്കിനെതിരെ മുമ്പോട്ട് പ്രതിരോധത്തിന്റെ ഉരുക്കുകോട്ടകൾ സൃഷ്ടിച്ചുകൊണ്ട് തുഴഞ്ഞു തുഴഞ്ഞു പോകുന്നത് നിനക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണിത്? ഈ വലിയ ആനയ്ക്ക് ജീവനില്ല മോനെ, ഈ വലിയ തടിക്ക് ജീവനില്ല മോനെ, വലിയ ഈ പാറക്കല്ലിന് ജീവനില്ല മോനെ. പക്ഷേ ജീവൻ റൂഹിന്റെ ചൈതന്യം, ആത്മാവിന്റെ ചൈതന്യം, ആ റൂഹെന്ന് പറയുന്ന അത്ഭുതം, 5 ഗ്രാം പോലും തികയാത്ത മീനിന് ആ റൂഹുണ്ടായത് കൊണ്ട്, ആ റൂഹുള്ളത് കൊണ്ട് അത് മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് ചത്ത ശവമായിട്ട് ഒഴുക്കിനൊത്ത് നീന്തിക്കൊണ്ടിരിക്കണോ? നാടോടുമ്പോൾ നടുവേ ഓടണോ? എന്നിട്ടങ്ങ് വീണുപോകുന്ന നിമിഷം, പിന്നെ രക്ഷപ്പെടാൻ പറ്റാത്ത നിമിഷം, നീ നരകത്തിലേക്ക് കൂപ്പുകുത്തണോ പൊന്നുമോനെ? അതല്ല, നാടോടുമ്പോൾ എതിരെ പോകേണ്ടി വന്നാൽ പോകാൻ. എല്ലാരും പലിശയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു, എല്ലാരും മദ്യത്തിനടിമപ്പെട്ടിരിക്കുന്നു, എല്ലാരും ഹറാമിനടിമപ്പെട്ടിരിക്കുന്നു, എല്ലാരും ചിട്ടിക്കടിമപ്പെട്ടിരിക്കുന്നു, എല്ലാരും ലോട്ടറിക്ക് അടിമപ്പെട്ടിരിക്കുന്നു, എല്ലാരും വ്യഭിചാരത്തിനടിമപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാനൊരാളെങ്കിലും നന്നാവണമല്ലോ പടച്ചോനെ എന്ന് ചിന്തിച്ചുകൊണ്ട് നാടോടുമ്പോൾ എതിരെ ഓടാൻ കഴിയണം പൊന്നുമക്കളെ. അതാണ് ചങ്കുറപ്പുള്ളവൻ, അതാണ് ചൈതന്യമുള്ളവൻ, അതാണ് അഭിമാനമുള്ളവൻ, അതാണ് ഇസ്സത്തുള്ളവൻ, അതാണ് വിശ്വാസത്തിന്റെ ചൈതന്യം വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നവൻ. അതുകൊണ്ട് ചാവക്കാട്ടങ്ങാടിയിലോ വെളിയങ്കോട്ടങ്ങാടിയിലോ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് നടത്താൻ നിനക്ക് പലിശയ്ക്കകത്ത് കെട്ടുപിണഞ്ഞേ കഴിയുന്നുള്ളൂ എങ്കിൽ, ആ വലിയ സൂപ്പർ മാർക്കറ്റിൽ നീ കച്ചവടം നടത്തി കിട്ടുന്ന ലാഭം കൊണ്ടുവന്ന് നിന്റെ വീട്ടിൽ നീ നിന്റെ മക്കൾക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നു എങ്കിൽ, നീ അതങ്ങോട്ട് നിർത്തിയിട്ട് വൈകുന്നേരം ചാവക്കാട്ട് റോഡ് സൈഡില് ഒരു മേശ വലിച്ചിട്ടിട്ട് ഒരമ്പത് താറാവിന്റെ മുട്ട വാങ്ങി വെച്ചിട്ട് അത് വെട്ടി അതുകൊണ്ട് ഓംലറ്റ് ഇട്ടാക്കി വിറ്റാൽ ഒരു മുട്ടയിൽ നിന്ന് ചിലപ്പോൾ നിനക്ക് കിട്ടുന്നത് 1 രൂപയാണ് ലാഭമെങ്കിൽ, 50 രൂപ നിനക്ക് ലാഭമുണ്ടാക്കാൻ പറ്റിയാൽ അതിൽ നിന്ന് നീ 1 കിലോ അരി വാങ്ങിയാൽ, ആ അരിയിട്ട് നിന്റെ വീട്ടിൽ നീ കഞ്ഞി വെച്ചാൽ, നോമ്പ് തുറക്കുമ്പോൾ നിന്റെ മക്കൾക്ക് കൊടുക്കാൻ കോഴിയടയില്ല, നിന്റെ മക്കൾക്ക് കൊടുക്കാൻ പഴംപൊരിയില്ല, നിന്റെ മക്കൾക്ക് കൊടുക്കാൻ ഉള്ളിവടയില്ല, നിന്റെ മക്കൾക്ക് കൊടുക്കാൻ സമൂസയില്ല, നിന്റെ മക്കൾക്കാകെ കൊടുക്കാനുള്ളത് കഞ്ഞിയാണ്. ആ കഞ്ഞിയുടെ കൂടെ നിന്റെ മക്കൾക്ക് കഴിക്കാനുള്ളത് അടുപ്പിലിട്ട് ചുട്ടെടുത്ത മുളകും ഉപ്പും കൂടിയാണ് കഴിക്കാനുള്ളത്. പക്ഷേ എന്റെ പൊന്നുമോനെ, നിന്റെ ആ നോമ്പ് സന്തോഷകരമാണ്, നിന്റെ ആ നോമ്പ് സ്വീകാര്യമാണ്, നിന്റെ മക്കളുടെ നോമ്പ് സ്വീകാര്യമാണ്. ആ കഞ്ഞിയും മുളക് ചമ്മന്തിയും കഴിച്ചുകൊണ്ട് നീ പിടിക്കുന്ന നോമ്പുണ്ടല്ലോ. ഇപ്പുറത്ത് പലിശയിൽ കെട്ടി മറിഞ്ഞവൻ മേശപ്പുറത്തൊരു 100 കൂട്ടം പലഹാരം വെച്ച് തുറക്കുന്ന നോമ്പിനേക്കാൾ
നോമ്പാണ്, നിന്റെ ആ നോമ്പ് സ്വീകാര്യമാണ്, നിന്റെ ആ നോമ്പ് മൂല്യമുള്ള നോമ്പാണ്, നിന്റെ ആ നോമ്പ് തൂക്കമുള്ള നോമ്പാണ്, നിന്റെ ആ നോമ്പ് വിലയുള്ള നോമ്പാണ്, നിന്റെ ആ നോമ്പ് റയ്യാനിലൂടെ നിന്നെ കടത്തിക്കൊണ്ടുപോകുന്ന നോമ്പാണ്, സ്വർഗത്തിലേക്ക് മലക്കുകൾ നിന്നെ മാടി വിളിക്കുന്ന നോമ്പാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ കടക്കാൻ പറ്റിയ നോമ്പാണ്. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഇപ്പോഴിവിടെ വെച്ച് ഈ വിശുദ്ധമായ ബദർ ദിനത്തിന്റെ ഈ രാത്രിയില്, ഈ പുണ്യമായ രാത്രിയില് തന്റെ സ്വന്തം ജീവൻ പണയം വെക്കാൻ തയ്യാറായ ബദ്രീങ്ങളുടെ സാന്നിധ്യമുള്ള ഈ രാത്രിയില് ഒരു തീരുമാനമെടുക്കുമോ? പലിശ നിന്ന് അകലും, പലിശയോട് വിട പറയും, പലിശ വേണ്ട, നീ ഹറാം കഴിക്കൂല, അങ്ങനൊരു തീരുമാനം ഇന്നങ്ങ് എടുത്താൽ നാളെ മേശപ്പുറത്ത് വിഭവം കുറയുന്നുള്ള ഉറപ്പാ, മേശപ്പുറത്ത് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാ. മേശപ്പുറത്ത് വിഭവങ്ങൾ ഉണ്ടായില്ലെങ്കിലും വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഒരുപാട് നന്മയുടെ വിഭവങ്ങൾ ഉണ്ടാകും മക്കളെ. ആ തീരുമാനമെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തയ്യാറാവോ? അല്ലാഹു നമ്മെ നിഷിദ്ധമായ ഭക്ഷണത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പലിശയോട് വിട പറയുക. അത് ഇനിയും പലിശയിൽ ആണ്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ ഓർത്തോണം, പലിശ റിബ അശദ്ദു മിന സിനാ, വ്യഭിചാരത്തെക്കാളും കഠിനമായ തെറ്റാണ്. വെറും വ്യഭിചാരമല്ല പറഞ്ഞ, സ്വന്തം മാതാവിനെ വിഭജിക്കുന്നതിനേക്കാളും കഠിനമായ തെറ്റ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ഇച്ഛാശക്തി, ഒരാർജവം, ഒരു ചങ്കുറം, ഞാൻ ഇൻഷാ അല്ലാ മരണം വരെ പലിശയായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? പറ്റും, എനിക്കറിയാം. കോടികളുടെ ബിസിനസ് നടത്തുന്ന സഹോദരങ്ങളുണ്ട്, ഡ്രാഫ്റ്റ് മാറാൻ വേണ്ടി മാത്രം ബാങ്ക് അക്കൗണ്ടുള്ള, ബാങ്കുമായിട്ട് മറ്റ് യാതൊരു ബന്ധവുമില്ലാത്ത, പലിശയുമായി ബന്ധമില്ലാത്ത, എനിക്ക് പൂർണ്ണ ഉറപ്പുള്ള സഹോദരങ്ങൾ, ഞാൻ അങ്ങനത്തെ ഒരു സഹോദരനെ കോഴിക്കോട് വിളിച്ചിട്ട് അൻവാർ ശൈലിയിലെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സിന് വേണ്ടി പറഞ്ഞപ്പോൾ അവിടുത്തെ അനാഥാഗതി മന്ദിരത്തിൽ നിന്നുള്ള 75 കുട്ടികൾക്ക് ഷർട്ടിനും അവർക്കുള്ള മുണ്ടും കൊടുത്തുവിട്ട് ഇന്നലെ ഇവിടെ വന്ന അൻവാർ ശൈലിയിലെ ഉസ്താദുമാരത് വാങ്ങാൻ വേണ്ടി പോയി. അവിടെ ചെന്നിട്ട് അത് കൊടുത്തുവിട്ട ആ സഹോദരൻ അവിടുന്ന് അത് കൊടുത്തുവിട്ടിട്ട് ആ സഹോദരൻ അത് കൊടുത്തുവിട്ടിട്ട് ആ കൊടുത്തുവിട്ട പ്രിയപ്പെട്ട സഹോദരൻ എനിക്ക് ഒരു 2000 രൂപ എനിക്ക് കവറിലിട്ട് കൊടുത്തു. ഒരു കവറിലിട്ട് ഒട്ടിച്ചിട്ട് ഒരു 2000 രൂപ എനിക്ക് കൊടുത്തു. എന്നിട്ട് അതിന്റെ കൂടെ വേറൊരു 500 രൂപ ഉസ്താദിന്റെ രണ്ട് മക്കൾക്ക് 250 രൂപ കൊടുത്തു. പിന്നെ 500 രൂപ. ആ 2000 രൂപയ്ക്ക് ഞാൻ 2 കോടി രൂപയുടെ മൂല്യമാണ് കൽപ്പിക്കുന്നത്. 2 കോടി രൂപയുടെ മൂല്യം, 2 കോടി രൂപയുടെ മൂല്യം. പലിശയോട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിർത്താനുള്ള ഒരു തീരുമാനം ഈ അനുഗ്രഹീതമായ വിശുദ്ധ റമദാൻ മാസത്തിന്റെ ഈ പുണ്യമായ ബദർ ദിനത്തിന്റെ ഈ രാത്രിയില് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. അല്ലാഹുവേ, എനിക്ക് നീ പലിശ നകന്നേക്കാൻ ഒരു തീരുമാനം ഇന്ന് പോയി നാളെ അങ്ങ് പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ അടുത്ത ഒരു റമദാനിൽ നമ്മൾ കാണുമെങ്കിൽ അല്ലാഹുവേ, ഞങ്ങളെ അടുത്ത ഒരു റമദാനിൽ നീ സന്ധിപ്പിക്കുമെങ്കിൽ ഞങ്ങളിൽ ഒരാൾ പോലും പലിശയുമായി ബന്ധമില്ലാത്ത അവസ്ഥയിൽ കാണാനുള്ള തൗഫീഖ് നീ തരണം തമ്പുരാനേ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇവിടുന്ന് തീരുമാനമെടുക്കുക, ഉറച്ച തീരുമാനം. മരണം വരെ ഇൻഷാ അല്ലാഹ് പലിശയായിട്ട് ബന്ധപ്പെടില്ല. ബന്ധപ്പെടാത്തവര് ഇനി ഒരിക്കലും ബന്ധപ്പെടരുത്. ബന്ധപ്പെട്ടവര് ഇൻഷാ അല്ലാഹ് എത്രയും വേഗം പലിശയിൽ നിന്ന് വിമുക്തമാകണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചെയ്യൂലേ മക്കളെ, കുറച്ചൊരു തീരുമാനം എടുക്കൂലേ, അല്ലെങ്കിൽ നഷ്ടമാണ്. കഴിക്കുന്ന ഭക്ഷണം, താമസിക്കുന്ന സ്ഥലം, കിടക്കുന്ന വീട്, കുഞ്ഞുങ്ങള്, ഭാര്യ, എല്ലാവർക്കും കൊടുക്കുന്നതൊക്കെ ഹറാമാണ്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഒരു തീരുമാനമെടുക്കുക. അപ്പോൾ ഭക്ഷണം ഹലാലാവും, ഹലാലാവാൻ സൂക്ഷിക്കുക, ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുക. തഖ്വയുടെ ആദ്യത്തെ ഒരു ഭാഗമാണ് ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. ഭക്ഷണം ഹലാലാകുന്നതിന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എപ്പോഴും വളരെ ഗൗരവമായ പ്രാധാന്യം കൊടുക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കച്ചവടം നടത്തുമ്പോൾ, ഭൂമി കച്ചവടം, മറ്റു കച്ചവടം ഒക്കെ നടത്തുമ്പോൾ, നാം ചെയ്യുന്ന കച്ചവടത്തില്
നമ്മുടെ മുതലിന് നാം വില ഇല്ലാത്ത കൊടുക്കാത്ത വില. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു ഒരു ഭൂമി 100,000 രൂപ വെച്ച് നമ്മൾ അഡ്വാൻസ് കൊടുത്തു, അത് വിറ്റാൻ പോകുമ്പോൾ നമുക്ക് പറയാം എനിക്ക് 1.5 ലക്ഷം കിട്ടിയാലേ ഞാൻ തരുവുള്ളൂ, ഞാൻ എനിക്ക് ഇത്ര പൈസ ഞാൻ കൊടുത്തു എന്നൊന്നും പറയേണ്ട കാര്യമില്ല, എനിക്ക് 1.5 ലക്ഷം വെച്ച് കിട്ടിയാലേ തരുവുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ ചെറിയ കള്ളം പറയുക, എനിക്ക് 120,000 ആയതാണ്, അതുകൊണ്ട് 1.5 കിട്ടണം എന്ന് 1 രൂപയ്ക്ക് അഡ്വാൻസ് കൊടുത്തതിന് 1.5 ന് 1.20 എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞാൽ ആ കച്ചവടം മൊത്തം ഹറാമായി, അതിൽ നിന്ന് കിട്ടുന്ന പൈസ മൊത്തം ഹറാമായി, ആ ഹറാം കൊണ്ട് നീ ചെയ്യുന്നത് മൊത്തം ഹറാമാണ്. ഹറാമ് കൊണ്ട് ഹലാൽ ഉണ്ടാക്കാൻ പറ്റൂല, ഹറാമ് തിന്നിട്ട് പിന്നെ നമ്മൾ വേറെ ഒരുപാട് നിസ്കരിച്ചെന്ന് നോമ്പ് പിടിച്ചെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹറാമ് ഭാര്യമാരെ കൊണ്ട് തീറ്റിപ്പിച്ചിട്ട് പിന്നെ അവരെ കൊണ്ട് ഒരുപാട് നിസ്കരിപ്പിച്ചത് കൊണ്ട് വലിയ പുണ്യമൊന്നുമില്ല. ഹറാമിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു ഇച്ഛാശക്തി, ആ ഒരു തീരുമാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എടുക്കണം. എന്നിട്ട് നാം ആലോചിക്കുക, വിശുദ്ധ റമളാന്റെ ആദ്യത്തെ 10 കടന്നുപോയി, ആദ്യത്തെ 10 വിശുദ്ധ റമളാന്റെ കടന്നുപോയി, റഹ്മത്തിന്റെ 10 ആയിരുന്നു, റഹ്മത്തിന്റെ 10 ആയിരുന്നു. ആ റഹ്മത്തിന്റെ 10 നമ്മൾ റഹ്മത്ത് കരസ്ഥമാക്കിയോ? വളരെ ഗൗരവമായി നാം ആത്മപരിശോധന നടത്തുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ 10 ആയിരുന്നു. നമ്മൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ദിവസവും നമസ്കാരത്തിന് ശേഷം 3 വട്ടം അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ, അള്ളാഹുവേ നീ എന്നോട് കരുണ ചെയ്യണം, തമ്പുരാനെ അർഹമുർ റാഹിമീനായ അള്ളാഹുവേ കരുണ ചെയ്യണം. ഇങ്ങനെ അള്ളാഹുവിനോട് റഹ്മനീ റഹ്മനീ എന്ന് പറഞ്ഞ് കരുണ ചെയ്യാൻ ദുആ ചെയ്തത് കൊണ്ട് മാത്രം പടച്ചോൻ കരുണ ചെയ്യുവോ? പറഞ്ഞതുകൊണ്ട് മാത്രം പടച്ചോൻ കരുണ ചെയ്യുവോ? അല്ലാഹു കരുണ ചെയ്യണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഇർഹമു മം ഫിൽ അർദ് യർഹമുക്കും മം ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക, അങ്ങനെ കരുണ ചെയ്താലാണ് ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യുന്നതെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ